ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന വിൻസോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗെയിമിൽ കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് ക്യാരംസ്, ചെസ്, ലുഡോ, ക്രിക്കറ്റ് അതുപോലത്തെ കൊച്ചു കൊച്ചു ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ നിങ്ങളുടെ പേടിഎമ്മിലോട്ടും യു പി ഐയിലോട്ടും ബാങ്ക് അക്കൗണ്ടിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം പറ്റുന്ന എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു റാൻഡം മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തോടെ ഒന്ന് ബെല്ലൈക്കോണോട് അടിച്ചിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ ചെയ്ത് വെക്കുന്നതാണ്. മാക്സിമം പറ്റുന്ന എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമോടെ പോയിട്ടൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാച്ച് എന്താണല്ലോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മൾ പീക്കിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ പർപ്പിൾ ക്രിമിനലും ഉണ്ട്. അപ്പോൾ രണ്ട് ക്രിമിനലിട്ട് എന്താണെങ്കിലും മാസ് കാണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, നമ്മൾ സ്ഥിരം ഇറങ്ങുന്ന ഈ ഒരു ബാൽക്കണി വീടിൻ്റെ മുകളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എന്താണ് അവിടെ വേറെ എനിമി ഇറങ്ങി. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല. നൈസായിട്ട് ബാക്കി കളഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇറങ്ങിയത്. അതിനുശേഷം ഇവിടുന്ന് വല്ല എണ്ണം കിട്ടുമോ നോക്കാമെന്ന് കരുതിയിട്ട് നേരെ ഇങ്ങോട്ട് പോവാണ്. അതിന് ഇവിടെ കയറി ചെന്ന സമയത്ത് തന്നെ ഇവിടുന്ന് നമുക്കൊരു പീണൈൻ്റെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആമോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അകത്ത് കയറി വന്നപ്പോൾ ഒരു സെറ്റ് എസ് എം ജിയും കിട്ടി. അതിനുശേഷം ഇവിടെ വന്നപ്പോൾ ഫാമസും കിട്ടി. അപ്പോൾ ഫാമസ് വലിയധികം ഉപകാരമൊന്നുമില്ല. എന്താണ് നിൽക്കി പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് സീനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫാമസ് വലിയധികം ഉപയോഗിക്കാറില്ല. വേറെ ഏതെങ്കിലും ഗണ്ണ് കിട്ടുന്നിടം വരെ ഈ ഒരു ഫാമസ് യൂസ് ചെയ്യാമെന്ന് കരുതി. അതിനുശേഷം എന്താണ് എനിമി ആ ഒരു ബാൽക്കണി വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇല്ലെന്ന് കരുതിയിട്ട് ഞാൻ എന്താണല്ലോ നമ്മൾ ഒരുമിച്ച് പോകാൻ കരുതി നേരെ കയറിപ്പോയ സമയത്ത് അവനത് അവിടെ ആ ഒരു മതിലിൻ്റെ അവിടെ ബൈക്കിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഒന്നും നോക്കിയില്ല, അലോക്കിട്ടിട്ട് തിരിഞ്ഞ് ഓടി. അതിനുശേഷം എന്താണല്ലോ ഈ ഒരു വേലിയുടെ അവിടെ വന്ന് വീണ്ടും നമ്മൾ കവർ പിടിച്ചിരുന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പർപ്പിൾ കിർമിൽ അവനോട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും നൈസായിട്ട് ചാടിയിട്ട് അടിക്കാനൊക്കെ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. എന്താണല്ലോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് നമ്മുടെ ഗണ്ണും കാര്യങ്ങളും ഒന്നും സെറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വഴി ബൈക്കിലോട്ട് പോയിട്ട് എന്താണ് കറങ്ങി പോയിട്ട് നമുക്ക് അമ്മരെ അടിക്കാമെന്ന് വിചാരിച്ച് നേരെ ഇതിലേ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് ക്രിമിനലിലൂടെ കറങ്ങി കറങ്ങി നേരെ ഈ ഒരു വീടിൻ്റെ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് അതേ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഗണ്ണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമസിലേക്കാൾ ബെറ്റർ ഈ ഒരു പ്ലാസ്മ ഗണ്ണാണെന്ന് വിചാരിച്ച് അതെടുക്കാമെന്ന് വിചാരിച്ച് അതെടുത്തപ്പോൾ കയറിയില്ല. നോക്കിയപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് സീനായിരുന്നു. നല്ല രീതിയിൽ പിങ് അടിച്ചായിരുന്നു. ആദ്യം എടുത്ത് കിട്ടിയില്ലായിരുന്നു. പിന്നീടാണ് നമുക്ക് കയറിയത്. ശേഷം ഈ ഒരു വീട്ടിൽ നിന്ന് വേറെ ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നേരെ ഈ താഴെ പോയിട്ട് എന്താണ് അവിടെ പോയി ഉണ്ടോയെന്ന് വല്ലതും ഗണ്ണും കിട്ടുമോ നോക്കാൻ കരുതി തിന്നി നേരെ ആ താഴോട്ട് പോവാണ്. അപ്പോൾ എല്ലാ മാച്ചിലെ പോലെ തന്നെ ഈ ഒരു മാച്ചിലും മാക്സിമം നമ്മൾ 10 കിലോ കംപ്ലീറ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റായിട്ടുള്ള ബുയ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ടും മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. അതിനെന്താണ് നല്ല രീതിയിൽ ഗണ്ണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗണ്ണ് തപ്പി നടക്കുവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഒരു സ്കാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആമയും കൂടെ എടുത്തു. നമ്മൾ പ്ലാസ്മ ഗണ്ണ് എടുത്ത് കളഞ്ഞിട്ട് സ്കാർ എടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം എന്താണ് ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു M4A1 ബുള്ളറ്റും അവൻ എടുത്തോട്ടെ എന്ന് കരുതി ഞാനത് എടുക്കാതിട്ടു. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇവിടെ ലൂട്ട് ബോക്സ് ഇവിടെ പെടാറ് നിർത്തിയെന്ന് വല്ലതും കിട്ടുമെന്ന് കരുതി ലൂട്ട് ചെയ്യാനിട്ട് ചെന്ന സമയത്ത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം പോലും കിട്ടിയില്ല. അതിനുശേഷം നേരെ എന്താണെങ്കിലും മുകളിലോട്ട് പോവാണ്. അങ്ങനെ നേരെ ഇവിടെ കയറി വന്നു. ഇവിടെ എവിടെയാണ് എരുമീൻ നടത്തില്ല. നോക്കിയപ്പോൾ അപ്പുറേ ഗ്ലൂവാളെ കിടക്കുന്നു. നോക്കിയപ്പോൾ ആ ഒരു വീടിൻ്റെ മുകളിലായിട്ട് ഒരുത്തം നിൽക്കുന്നു. നല്ല രീതിയിലുള്ള ആമയെ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ അപ്പുറേ സൈഡിലോട്ട് ചാടിപ്പോയി. അതുകൊണ്ട് തന്നെ അടിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് വല്ലതും കിട്ടുമെങ്കിൽ ലൂട്ട് ചെയ്തിട്ട് അമ്മമാരെ പോയി അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ഇവിടെ കയറിയ സമയത്ത് നമ്മുടെ എന്താണ് പർപ്പിൾ ക്രിമിനലിട്ട് നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താണ് വീടിൻ്റെ മുകളിൽ നിന്നായിരുന്നു അമ്മമാരെ അടിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കിളിവീടിൻ്റെ മുകളിൽ എനിമി ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്താണല്ലോ അമ്മമാരെ അടിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നു. എന്താണല്ലോ അമ്മമാരെ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ട്രാഗ് ചെയ്ത് അമ്മമാരെ തലയടിച്ച് പൊളിച്ചിട്ട് ഉള്ളതെന്ന് വിചാരിച്ച് ഞാൻ എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ എന്താണ് ഏത് വീടിൻ്റെ മുകളിലാണെന്ന് അറിയത്തില്ല. എന്താണോ അവിടെ പർപ്പിൾ ക്രമുള്ള ആ ഒരു വീടിൻ്റെ മുകളിൽ നിന്നിട്ട് അമ്മമാരെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണല്ലോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുത്തിനെ ഞാൻ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പർപ്പിൾ ക്രമുള എന്താണെങ്കിലും കൂടെ തന്നെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നൈസായിട്ട് ട്രാഗ് ചെയ്ത് ഒരുത്തിൻ്റെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ അമ്മമാരവിടെ ഗ്ലൂ ആൾട്ടിട്ട് അവനെ റിവൈവ് ചെയ്യുവാണ്. നോക്കിയപ്പോൾ എന്തെങ്കിലും ഗ്രനേഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കില്ലെടുക്കായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് വല്ല ഗ്രനേഡും കിട്ടുമെന്ന് നോക്കി, ഇതിൽ നിന്നൊന്നും കിട്ടിയില്ല. ശേഷം ഈ ഒരു ബോക്സിൽ നിന്ന് വല്ലതും കിട്ടും നോക്കി, ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നേരെ കയറി ചെയ്ത് മണ്ടത്തരം ആയതുകൊണ്ട് തന്നെ കയറി പോകാനായിട്ട് നിന്നില്ല. പിന്നെന്താണല്ലോ ഇവിടെ നിന്ന സമയത്ത് നമ്മുടെ ഫോണിക്സ് ബ്രോ അങ്ങോട്ട് കയറിപ്പോയായിരുന്നു. അത് നമ്മുടെ പർപ്പിൾ കമ്പിൾ കയറിപ്പോയത് കൊണ്ട് തന്നെ കയറി ചെന്ന സമയത്ത് ഒരുത്തനോടെ മെഡ്കിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അവനിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് അവനെ നോക്ക് ചെയ്തു. ഇനി ഒരുത്തനോടുള്ളൂ. നോക്കിയപ്പോൾ അവനത് വട്ടം ഇറങ്ങി ഓടിയിട്ടുണ്ട്. അതിനുശേഷം അവനെ അടിക്കാനായിട്ട് പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഇവൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവൻ്റെ ബോക്സിൽ നിന്ന് നമ്മുടെ ബൗണ്ടി ടോക്കണൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷം അവൻ്റെ ബോക്സിൽ നിന്ന് നമുക്ക് MP40 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുത്തനോടുള്ളൂ. അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. നൈസായിട്ട് ഇവിടെ വന്നു. അതിനുശേഷം ഇവിടെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ തിരിച്ചു പോയേക്കാൻ കരുതി. പൊക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നല്ല രീതിയിൽ അവനക്ക് ഡാമേജ് വന്നു. നോക്കിയപ്പോൾ ഇത് ആ ഒരു കല്ലിൻ്റെ ബാക്കിലായിരുന്നു. അവൻ അപ്പുറത്തോട്ട് ഓടിപ്പോയായിരുന്നു. ഗ്ലൂവാളൊക്കെ ഇട്ട് അപ്പുറത്തോട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് മെഡ്കിറ്റ് യൂസ് ചെയ്തിട്ട് അവനെ പോയി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ
എന്താണ് ഫോണിക്സ് ബ്രോ ഇവിടെ നിൽക്കും. അപ്പൊ അവൻ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. തപ്പി തപ്പി ഇവിടെ വന്നപ്പോൾ ഇത് അവൻ ആ ഒരു വീടിന്റെ അകത്തോട്ട് കയറുന്ന കണ്ടു. പിന്നെ ഇവിടെ നിന്നൊരു മെഡിക്കറ്റ് കൂടെ കിട്ടി. അപ്പൊ അതുകൂടെ എടുത്തിട്ട് അവനിപ്പോ അടിക്കാന്ന് വിചാരിച്ചിട്ട് നേരെ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പൊ ഈ ഒരു വീടിന്റെ മുകളിലെങ്ങാണ്ട് അവനും കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നൈസായിട്ട് ഇതുവഴി വന്നിട്ട് ഇവിടെ ഏശി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് നമ്മുടെ ഫോണിക്സ് ബ്രോ അപ്പുറ വഴി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നോക്കി. ഇപ്പൊ ആ ഒരു എനിമി ഈ ഒരു വീടിന്റെ മുകളിൽ നിന്നിട്ട് നമ്മുടെ വാർപ്പിൽ കമ്പിട്ട് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. പെട്ടെന്ന് തന്നെ ഈ ഒരു സൈഡിൽ റഷ് ചെയ്തിട്ട് അവനെ പോയി അടിക്കാൻ നേരിട്ട് നേരെ ഇവിടെ കയറി വന്നു. ഇവിടെ വന്നപ്പോൾ അവനെ കണ്ടില്ല. നോക്കിയപ്പോൾ അവൻ എന്താണ് ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, MB40 എടുത്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് തലയടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മളായിട്ട് ഓടിച്ചല്ലേന്ന് വിചാരിച്ച് നൈസായിട്ട് റിമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് 7 പേര് കളി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ബൈലിൻ്റെ അകത്ത് കൊള്ളാൻ അത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്താണ് അമയും കാര്യങ്ങളും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പർപ്പിൾ കണ്ണുകൾ എടുത്തോട്ടെ എന്ന് കരുതി അതൊന്നും എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ എടുക്കാനായിട്ട് സ്പേസും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താണ് നമ്മുടെ പീക്കിൽ എനിമിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നേരെ സിപ്പ് ലൈൻ അടിച്ച് ഈ ഒരു പോയിന്റിനോക്കിലോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ ഈ ഒരു സിപ്ലൈൻ്റെ അടുത്ത് വന്ന് നിന്നു. അതിനുശേഷം നമ്മുടെ പർപ്പിൾ കണ്ണുള്ളിൽ വരാനായിട്ട് ഞാൻ എന്താണെന്ന് വെയിറ്റ് ചെയ്തു. അവരും എന്താണെന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ എന്താണെന്ന് ഇങ്ങോട്ട് പോവാണ്. നോക്കിയപ്പോൾ അങ്ങപ്പുറമായിട്ട് ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അവിടെ ഏതോ ഒരു എനിമി അവൻ്റെ ടീമേറ്റിൽ നിന്ന് റിവൈവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് നേരെ എന്താണെന്ന് അങ്ങോട്ട് പോവാണ്. കാരണം അവിടെയാണ് ഇനി എനിമി ഉള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ നമ്മുടെ പർപ്പിൾ കർമ്മിനെ ലൈഫ് കുറവായിരുന്നു. അപ്പോൾ അലോക്കിനെ ഇട്ട് അവൻ ലൈഫ് ഫുള്ളാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അലോക്കിനെ ഇട്ട സമയത്ത് അവനിത് ഓടിപ്പോകുന്നു. എന്നാൽ പിന്നെ അവൻ്റെ ചോട്ടി കൂടെ പോയിട്ട് അവൻ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്ത് ലൈഫ് ഫുള്ളാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനത് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഓടിപ്പോകുന്നു. ചുമ്മാ എൻ്റെ അലോക്കിൻ്റെ എബിലിറ്റി വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താണോ അത് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഇനി നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ലൈറ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു റിവൈവൽ പോയിന്റിന് അവിടെ എനിമി കാണുമെന്ന് വിചാരിച്ച് നേരെ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ വെറും 2 കിലോ ആയിട്ടുള്ളൂ. ഇനി 8 കിലോ കൂടെ കാണാം നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. എന്താണോ മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോയതെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോവാണ് ഇനി. അങ്ങനെ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇതേ ഒരു എനിമി അതിലേ ഓടുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ ഇവിടെ എനിമി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് തെറ്റിപ്പോയിട്ടൊന്നുമില്ല. നേരെ ഇവിടെ വന്നു ഇനി അമ്മമാരെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എന്താണ് പർപ്പിൾ കിറുമ്പിൽ അപ്പുറം അമ്മമാർക്കായിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് ഈ ഒരു വഴി കറങ്ങി വന്ന് അടിക്കാന്ന് കരുതി. കറങ്ങിയ സമയത്ത് എന്താണെന്ന് നമ്മുടെ പർപ്പിൾ കിറുമ്പിൽ അമ്മമാരെ അടിച്ച് നോക്കി ചെയ്തിട്ട് അവർ കില്ലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നോക്കിയപ്പോൾ എന്താണ് ആ ഒരു ടവറിൻ്റെ മുകളിലായിട്ട് എനിമി ഉണ്ടായിരുന്നു. നൈസായിട്ട് സ്കോപ്പ് ചെയ്തിട്ട് അമ്മമാർക്കിട്ട് തലക്കടിക്കാമെന്ന് വിചാരിച്ച് നേരെ സ്കോപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം നൈസായിട്ട് അടിക്കാനായിട്ട് നോക്കി. കറക്റ്റ് വെച്ചപ്പോഴത്തേക്ക് അറിയാതെ കൈ തട്ടിയിട്ട് ബാഗ് ഓപ്പൺ ആയി വന്നുകൊണ്ട് അടിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എന്താണെന്ന് മാറി വന്നു. ഇപ്പോൾ എന്നെ അമ്മമാരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അടിക്കാനായിട്ട് നിന്ന സമയത്ത് അമ്മമാരെന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജേഷ്യയുടെ 63 കച്ചവട്ട് മാത്രം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അമ്മമാരെന്നെ കണ്ടത് കൊണ്ട് തന്നെ എന്താണ് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നോക്കി പിന്നെ ഇവിടെ ഒരുത്തം നിൽക്കുന്നത്. എന്നാൽ പിന്നെ അവനെ അടിച്ചേക്കാന്ന് നിർത്തിയിട്ട് നേരെ ഇതുവഴി കറങ്ങി വന്നിട്ട് അവനെ അടിക്കാനായിട്ട് നോക്കി. നേരപ്പം അവനിത് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ഒരു വീടിൻ്റെ അകത്ത് കയറി. അതുകൊണ്ട് തന്നെ അടിക്കാനായിട്ടൊന്നും പറ്റിയില്ല. നോക്കിയപ്പോൾ അവനതേ പോകുന്നു. ഒന്നും നോക്കിയില്ല, നമ്മുടെ സ്കാർ എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് ഒരു 103 കച്ചവട്ട് കൊടുത്ത് അവനെ അങ്ങനെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ടവറിലിരിക്കുന്ന 2 പേരുടെ ഉള്ളം തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ പർപ്പിൾ കമ്പിളിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോൾ റിവൈവ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു റിവൈവൽ പോയിന്റ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റവന്മാർ എന്നെ അടിച്ചു കൊല്ലും. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് കരുതി. ശേഷം എന്താണോ അവന്മാരായ ഒരു ടവറിൽ തന്നെയുണ്ട്. ഇവിടുത്തെ നിന്ന് അമ്മമാരെ അടിക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ അത് നടക്കുമല്ലോ എന്ന് ഉറപ്പാണ്. അപ്പോൾ അടുത്ത റിവൈവൽ പോയിന്റ് വേറെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്ക് ടവറിലാണ്. അപ്പോൾ അവിടെ വരെ ചെല്ലുന്നതിന് മുമ്പ് എന്താണ് ഇമ്മാരെ എന്നെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ പർപ്പിൾ കമ്പിളിനെ റിവൈവ് ചെയ്തെടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം ഒന്ന് നോക്കും. അതിന് വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് ഓടി വന്നു. ഇവിടെ വന്നിട്ട് ഈ ഒരു മരത്തിൻ്റെ കവറൊക്കെ പിടിച്ച് നൈസായിട്ട് ഓടി. അപ്പോഴത്തേക്ക് ഈ ഒരു ബോക്സ് ലൂട്ട് ബോക്സിൽ നിന്ന് നമുക്ക് ബ്ലൂ വാൾ വല്ലതും കിട്ടുമെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അതുകൂടെ വല്ലതും കിട്ടുമെങ്കിൽ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ പുറകിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബോക്സിൽ ഓട്ടി. പക്ഷേ നമുക്ക് ഗ്ലൂ വാളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് 2 ഗ്ലൂവാളുണ്ട്. ഈ ഒരു 2 ഗ്ലൂവാളിട്ട് എങ്ങനെയെങ്കിലും റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് കരുതി. പക്ഷേ എന്താണെന്ന് കുറച്ചേരി കൂടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം കയറി ചെന്നിട്ട് ഒറ്റ ഗ്ലൂ വാൾ ഇട്ടു. അതിനുശേഷം ഒരു ഗ്ലൂ വാൾ കൂടി ഇടാമെന്ന് വിചാരിച്ച് അതുകൂടി ഇട്ടിട്ടുണ്ട്. അമ്മമാരാണെങ്കിൽ ഈ ഒരു ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്താണല്ലോ അമ്മമാർക്കായിട്ട് അടിക്കാനായിട്ട് നോക്കി. അടിക്കാനും നോക്കിയതിൻ്റെ ഇടയ്ക്ക് അമ്മമാർ ഗ്ലൂ വാൾ പൊട്ടിക്ക് നിർത്തി. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്താണല്ലോ നമ്മുടെ പർപ്പിൾ കണ്ണിനെ റിവൈവ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണല്ലോ ലാസ്റ്റ് അമ്മയായപ്പോൾ അമ്മമാരെ ഗ്ലൂ പൊട്ടിച്ചത് നമ്മുടെ പർപ്പിൾ കണ്ണിനെ റിവൈവ് ആയി വന്ന് ഒരുമിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് മിസ്സിനാണ് ഞാൻ ഈ ഒരു മരത്തിൻ്റെ കവർ പിടിച്ച് വന്ന് നിന്നത്. അങ്ങനെ എന്തോ ഒരു ലക്കിന് എന്താണ് ചാകാതെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ കവർ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റി. നോക്കിയപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്ലൂ വാളെല്ലാം കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം നോക്കിയപ്പോൾ ഇതിൽ എന്താണ് AK കിടപ്പുണ്ടായത്. അങ്ങനെ നമുക്ക് AK-47 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ വേറെയും ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഗ്ലൂ വാളും എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് ഇതേ ഒരു എനിമി ചാടി വരുന്നു. അപ്പോൾ ആ ഒരു ടവറിൽ ഒരുത്തം ചാടി വന്നിട്ടുണ്ട്. പെൻഡിൽ ഉണ്ടായിരുന്ന ഫ്ലാഷ് ഗ്രനേഡ് എറിഞ്ഞ് കൊടുത്തപ്പോഴത്തേക്കും അവൻ അതിൽ ഫ്ലാഷിൽ പെട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ പിന്നെയും ഗ്ലൂ ആയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗ്ലൂ ആൾ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ നല്ല രീതിയിൽ ഡാമേജ് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, AK എടുത്ത് തന്നെ അവനെ എന്തായാലും അടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ആ ഒരു എന്താണ് ടവറിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനിത് എൻ്റെ അടുത്തോട്ട് ഇഴഞ്ഞിഴിഞ്ഞ് വരുന്നു. എന്നെ കില്ല് ചെയ്തിട്ട് എൻ്റെ ലൂട്ട് എടുത്തോളാൻ പറഞ്ഞ് ഇഴഞ്ഞിഴിഞ്ഞ് വരുന്നതാണെന്ന് തോന്നുന്നു.
അങ്ങനെ അവൻ അടുത്ത് വന്നപ്പോഴത്തേക്കും എന്താണല്ലോ അവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ടവറിൽ അവൻ്റെ ആ ഒരു ടീംമേറ്റോടുണ്ട്. അപ്പോൾ ആ ഒരു ടീംമേറ്റിനും കൂടെ അടിക്കാൻ നോക്കി. അങ്ങനെ ഈ ഒരു വഴി കറങ്ങിപ്പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പർപ്പിൾ കണ്ണുള്ള ഈ ഒരു വഴി കറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും അപ്പുറത്തുനിന്ന് ലൂട്ടൊക്കെ എടുത്തിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ എൻ്റെ എന്താണ് ഗ്രനേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രനേഡ് എടുത്ത് നമുക്ക് ഹുക്ക് ചെയ്ത് അങ്ങോട്ട് എറിഞ്ഞ് നോക്കാൻ കരുതി. നൈസായിട്ട് എറിഞ്ഞ് നോക്കി. പക്ഷെ അത് പൊട്ടിയിട്ട് ആൾ ചത്തില്ല. എന്താണല്ലോ കയറി ചെന്ന് അടിക്കാന്ന് കരുതിയിട്ട് നേരെ കയറി ചെന്നു. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഓടിക്കയറി തന്ന സമയത്ത് ഇതേ സൈഡിലിരിക്കുന്നു. അപ്പോൾ ഞാൻ കയറി വന്ന് അറിഞ്ഞു പോലില്ലെന്ന് തോന്നുന്നു. അതേ നെറ്റ് പോയിട്ടിരിക്കുന്നതാണോ എന്താണെന്നൊന്നും മനസ്സിലല്ല. എന്താണല്ലോ നമ്മളങ്ങനെ അവനെ അടിച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 5 കിലോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി 5 കിലോടെ വേണം നമ്മുടെ ടാർഗറ്റ് കിലോ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബാക്കിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്താണ് വേണ്ട ബാക്കി ബുള്ളറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ലൂട്ട് ബോക്സ് കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും എല്ലാം കിട്ടുമോ നോക്കാമെന്ന് കരുതിയിട്ട് എന്താണല്ലോ എത്തിനോടെ ലൂട്ട് ചെയ്യാനായിട്ട് പോയി. കുറേ ARMയും കാര്യങ്ങളും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ARMയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. നോക്കിയപ്പോൾ ഒരു ഗ്ലുവാളൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 11 ഗ്ലുവാളായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്ന് ഒട്ട് സമയം കളയാതെ തന്നെ എന്താണ് നമുക്ക് അടുത്തതിന് മീന് തപ്പി പോയേക്കാൻ വിചാരിച്ചിട്ട് നേരെ ഇനി അടുത്തതിന് മീനെ തപ്പി പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു ഡ്രോപ്പിൽ നിന്ന് വല്ലതും കിട്ടുമോ നോക്കി. ഇതൊന്നും ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്തതിന് മീനെ തപ്പി പോവുകയാണ്. എങ്ങനെ അടുത്ത എനിമീനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് സ്കാനർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്കാനറിൽ അങ്ങേ വശത്തായിട്ട് 2 എനിമീനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കാനറിൻ്റെ കൂടെ തന്നെ പോയേക്കാൻ വിചാരിച്ചിട്ട് നേരെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു സ്കാനറിൽ എന്താണ് മുകളിൽ ആ ഒരു മാർച്ചിലായിട്ടും എനിമീനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർച്ചിലുള്ളവനെ ആദ്യം പോയി അടിക്കാമെന്ന് വിചാരിച്ച് നേരെ എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, അങ്ങോട്ട് പോയിട്ട് അവരെ അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോവാണ്. ഇനി ഇവിടെ വന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും ലെവൽ 4 വേസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് എനിമീന്ന് അറിയത്തില്ല. അങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ഒരു വീടിൻ്റെ അകത്തൊക്കെ കയറി നോക്കാൻ കഴിയിട്ട് നേരെ ഇതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതേ ഒരു എനിമി നൈസായിട്ട് ആ സൈഡിൽ കൂടെ ഓടിപ്പോന്നു. നോക്കിയപ്പോൾ അവനെന്താണ് ആ ഒരു ടവറിൻ്റെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിൽ പോയിട്ട് ഇരിക്കാനാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പുറകെ പോയിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കി. അനുശേഷം കണ്ടില്ല. പിന്നെ എന്താണെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രനേഡൊക്കെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് നോക്കാൻ കരുതിയിട്ട് നേരെ ഇവിടെ വന്ന് നിന്നിട്ട് ഗ്രനേഡ് ഹുക്ക് ചെയ്തിട്ട് നൈസായിട്ട് എറിയാനായിട്ട് പോവാണ്. അങ്ങനെ ഹുക്ക് ചെയ്തു അനുശേഷം എറിഞ്ഞു. കുറച്ച് മാറി പോയിട്ട് ആ ഒരു കുറച്ച് താഴമായിട്ട് വന്ന് പൊട്ടി ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ വരെ എന്താണെങ്കിൽ ഗ്രനേഡ് എറിയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായിട്ട് ഞാൻ എന്താണ് അങ്ങോട്ട് ഇനി കയറിപ്പോയാലോ എന്ന് വിചാരിച്ച് നേരെ ഇനി അങ്ങോട്ട് അവൻ്റെ അടുത്തോട്ട് കയറിപ്പോവാണ്. അപ്പോൾ കയറി ചെന്ന് അടിക്കാന്ന് കരുതി. കയറി സമയത്ത് ഇവനും വട്ടം ഗ്ലുവാളിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഗ്രനേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആ ഒരു ഗ്രനേഡ് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് എറിയാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഇതിൻ്റെ അകത്തോട്ട് എറിഞ്ഞു. അപ്പോൾ അകത്തോട്ട് എറിഞ്ഞത് എന്താണ് അത് അകത്തേൽ ഇടിച്ചിട്ട് നേരെ ബാക്കിലോട്ട് വന്നു. പിന്നെ പെട്ടെന്നൊരു ഗ്ലുവാൾ ഇട്ടിട്ട് ഞാൻ എന്താണല്ലോ എൻ്റെ ലൈഫ് പോകാതെ എന്താണല്ലോ രക്ഷിച്ചു. പിന്നെ ഈ ഒരു ഗ്ലുവാൾ അടിച്ചു പൊട്ടിച്ചിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണല്ലോ അവൻ അതിൻ്റെ അകത്തുണ്ട്. നൈസായിട്ട് അടിച്ചു പൊട്ടിച്ചിട്ട് അവനൊരു വേറെ ലെവൽ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ നോക്കിയപ്പോഴത്തേക്കും അവനിത് അവിടെ അടുത്ത ഗ്ലുവാൾ ഇട്ടു. അതുകൊണ്ട് തന്നെ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലകത്ത് ഒരു ഗ്രനേഡ് എറിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിപ്പോയേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയ സമയത്ത് എന്താണ് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളവിടെ പെട്ടുപോയി താഴേന്ന് വേറെ അടുത്ത് നമ്മളെ അടിച്ചു കൊന്നു. അപ്പോൾ നമ്മളിൽ ഇനി പർപ്പിൾ കണ്ണുകളിലൂടെ ഉള്ളൂ. അപ്പോൾ അവൻ ഈ ഒരു കളി ഫിനിഷ് ചെയ്യുമെന്ന് അറിയത്തില്ല. അവനെ നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവനെ അടിച്ചു കൊന്നു. അങ്ങനെ ഈ ഒരു കളി നമുക്ക് ബുയ അടിക്കാനും പറ്റിയില്ല. അതുപോലെ എന്താണ് നമ്മുടെ ടാർഗറ്റ് കിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയിൽ ഇത് രണ്ടും എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. പിന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇത്ര നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.